ഹലോ, വെൽക്കം ടു ബുക്ക് ഹൗസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു അമേരിക്കൻ റൈറ്ററായ ജുംബ ലാഹിരിയുടെ എ ടെമ്പററി മാച്ചർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. ഇതൊരു അമേരിക്കൻ റൈറ്ററാണ് ഹു റോട്ട് എസേസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ഇൻ ഇംഗ്ലീഷ്. അതുപോലെ തന്നെ ഇവരുടെ വർക്സിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഡിപ്പിക്ഷൻ ഓഫ് ഇമിഗ്രൻ്റ് ലൈഫ് അല്ലെങ്കിൽ ഇന്ത്യൻ അമേരിക്കൻ ലൈഫൊക്കെയാണ്. അപ്പോൾ ഇവർ കുടിയേറി പാർത്തതാണ്, ബ്രിട്ടനിലേക്കൊക്കെ കുടിയേറി പാർത്ത ഒരു സ്ത്രീയാണ്. ഓക്കെ ഫൈൻ, ഇനി നമുക്ക് ഇവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് നോക്കാം. യങ് സ്റ്റേജിൽ പുലിച്ചർ പ്രൈസ് കിട്ടുന്ന ഒരു വ്യക്തിയാണ് ജുംബ ലാഹിരി. ഏത് വർക്കിനാണെന്നറിയോ? ഇൻറ്റർപ്രറ്റർ ഓഫ് മെലഡീസ് എന്ന് പറയുന്ന ഒരു വർക്കിനാണ് ഇൻറ്റർപ്രറ്റർ ഓഫ് മെലഡീസ്. പിന്നീട് നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് എന്ന് വെച്ചാൽ ദ നെയിം സേക്ക്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദ നെയിം സേക്ക്, ദ ലോ ലാൻഡ് ആൻഡ് അക്കസ്റ്റംഡ് എർത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വർക്കിലേക്ക് പോവാം. എ ടെമ്പററി മാച്ചർ. ഈ ഒരു വർക്കിനകത്ത് പറയുന്നത് നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഗ്രീഫ്, പിന്നെ നമ്മുടെ ഫാമിലി ലൈഫിൽ വേണ്ട അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ വേണ്ട കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടും എലിനേഷനെ പറ്റിയിട്ടും ട്രോമയെ പറ്റിയിട്ടൊക്കെയാണ് മെയിൻ തീംസും. ഇതൊക്കെ തന്നെയാണ് ഗ്രീഫ്, എലിനേഷൻ, ട്രോമ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും രണ്ട് ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ശോഭ, സെക്കൻഡ് വൺ സുഖുമാർ. അവർ കപ്പിളാണ്. അപ്പോൾ എന്താണ്, അവർ പക്ഷേ അധികം അങ്ങോട്ട് മിണ്ടാറ് സംസാരിക്കാറൊന്നുമില്ല. നമുക്കിതൊരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഒംനിസെൻറ്റ് ആയിട്ടുള്ള നരേറ്റീവിലൂടെയാണ് കേൾക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ തേർഡ് പേഴ്സൺ സുകുമാറിൻ്റെ ആ ഒരു ലൈഫിനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തോട്ട്സിനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റോർ തുടങ്ങുമ്പോഴേ കാണുന്നത് സുകുമാർ ഭയങ്കരമായിട്ട് കുക്കിംഗ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വീട്ടിലെ കാര്യം, ഹൗസ് ഹോൾഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ശോഭ ഒരു വർക്കിംഗ് പേഴ്സൺ ആണ്. അപ്പോൾ അതിൽ പറയുന്നത് ഒരു 5 ദിവസത്തേക്ക് മാർച്ച് 19 മുതൽ ഒരു കറണ്ട്, ഒരു ഔട്ട്റേജ് ഉണ്ടാവും, പവർ ഔട്ട്റേജ് ഉണ്ടാവും ബിക്കോസ് ഓഫ് ദ സ്നോഫോൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 8 to 9 വരെയാണ് രാത്രി ഈ ഒരു ഔട്ട്റേജ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ അവർ ഓക്കെ തീരുമാനിക്കും ഈ ഒരു ഔട്ട്റേജ് സമയത്ത് വേറൊന്നും ചെയ്യാനില്ല. ആക്ച്വലി സുകുമാർ ഇതുപോലെ ഡേ സ്പെൻഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സിലും, അതുപോലെ ശോഭ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട്, ഇവർക്ക് പ്രൂഫ് റീഡിംഗ് ആണ് ഇവരുടെ ജോലി കേട്ടോ. അപ്പോൾ ജോലിക്ക് പോയി വന്നിട്ട് ടി വി കാണുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇവർ തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്കത് പറ്റില്ല. അപ്പോൾ അവർ വിചാരിക്കുമെങ്കിലും ഒരുമിച്ച് കുറച്ച് നേരം ഡിന്നർ കഴിക്കാം അങ്ങനെ വിചാരിക്കും. എന്നിട്ട് ഇതിൻ്റെ സ്റ്റോറി പോകുന്നത് 6 മാസം മുന്നത്തെ കാര്യത്തിലേക്കാണ്. അവിടെയാണെങ്കിൽ അവരുടെ കുട്ടി സ്റ്റിൽ ബോൺ ആയിട്ടുള്ള അവരുടെ കുട്ടി മരിക്കുന്നുണ്ട്. അപ്പോൾ റീസൺ എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ പറയുന്നില്ല. പക്ഷേ ആ കുട്ടി മരിക്കുമ്പോഴാണ് അവരുടെ ഈ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് വോയിസ് ആവുന്നത്. അപ്പോൾ ഈ കുട്ടി മരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് സുകുമാരൻ നാട്ടിലില്ല. അദ്ദേഹത്തിൻ്റെ ജോലി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം പുറത്തായിരുന്നു. അപ്പോൾ അതേസമയം ഈ ശോഭ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ജോലിക്ക് പോക്കോ, കാരണം ഡേറ്റ് ഡ്യൂ ഡേറ്റ് എടുത്തിട്ടില്ലല്ലോ എന്ന് പറയും. പക്ഷേ അവർക്ക് പെട്ടെന്ന് ലേബർ പെയിൻ വരികയും ഇതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുകയാണ്. അതേസമയം ഈ നമ്മുടെ സുകുമാർ വരുമ്പോഴത്തേക്കും ഈ ശോഭയുടെ അമ്മ, ശോഭയുടെ അമ്മയുമായിട്ട് സുകുമാർ അത്ര റിലേഷൻഷിപ്പിൽ ആയിരുന്നില്ല. ദേവർ ഓൺലി ഹാഡ് എ ഫോർമൽ കോൺവെർസേഷൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും അവർ ഒരു മദറിനെ ഒരുപാട് ഇയാളെ കുറ്റപ്പെടുത്തുന്നുണ്ട്, നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുന്നുണ്ട്. ഓക്കെയാണ്. അങ്ങനെ ഈ കുട്ടി മരിച്ചതിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് അകന്നു പോകുന്നത്. എന്നിട്ട് ഫസ്റ്റ് ഡേ അവർ രാത്രി ഇങ്ങനെ ഡൈൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും അതേ അവിടെയൊക്കെ ക്യാൻഡിൽ നോക്കും. അപ്പോൾ ക്യാൻഡിൽ കാണില്ല. അപ്പോൾ അവർ എന്താണ് ഈ ശോഭയുടെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ല, അവരുടെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച ഒരു കാണും, ഒരു ക്യാൻഡിൽ കാണും. ആ ഒരു ക്യാൻഡിലാണ് എടുത്ത് വെച്ച് കത്തിക്കുന്നത്. കത്തിക്കുമ്പോഴത്തേക്കും ശോഭ ഇങ്ങനെ ഇന്ത്യയിലെ പഴയകാല മെമ്മറീസൊക്കെ ഷെയർ ചെയ്യാണ്. മുൻപ് ഇതുപോലെ കറണ്ട് കട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഗ്രാൻഡ് മദറുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയും കുറേ സ്റ്റോറീസ് പറഞ്ഞു തരികയും, അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഒരു സീക്രട്ട് അല്ലെങ്കിൽ ട്രിവിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം റിവീൽ ചെയ്യുമെന്ന് പറയും. അതുപോലെ നമുക്കും ഇതുപോലെ റിവീൽ ചെയ്യാമെന്ന് പറയും. അങ്ങനെ 5 ഡേയ്സ് ഉണ്ടല്ലോ. അപ്പോൾ 5 ഡേയ്സ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ റിവീൽ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മുടെ ശോഭ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവർ പരിചയപ്പെട്ട് ഡേറ്റൊക്കെ ആയിരുന്നു, വലിയ പരിചയം ആയിരുന്നില്ലാത്ത സമയത്ത് ശോഭ സുകുമാറിൻ്റെ അഡ്രസ് ബുക്കിൽ എവളുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എവളുടെ അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സുകുമാർ ഇതുപോലെ പറയും, ഇവരുടെ ഫസ്റ്റ് ഡേറ്റിൽ ഈ വെയിറ്റർക്ക് ഇദ്ദേഹം ടിപ്പ് കൊടുക്കാൻ മറന്നുപോയി ആ ഒരു സ്ട്രെസ്സിലും ടെൻഷനിലൊക്കെ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡേ അവിടെ പോയിട്ട് അദ്ദേഹത്തിന് ടിപ്പ് കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ഡേ പറയുന്നതാണ്. അപ്പോൾ അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, ഈ സെക്കൻഡ് വൈകുന്നേരം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഒരു അവരുടെ അപ്പുറത്തെ ഫാമിലി നെയ്ബേഴ്സ് അവരിങ്ങനെ ബുക്ക് ബ്രൗസ് ചെയ്യാൻ വേണ്ടി വിളിക്കും. അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഒഴിയും, ബിക്കോസ് ദൻ ദേ ഹാവ് ടു ടോക്ക്. അതുപോലെ തന്നെ ഈ ശോഭയുടെ ക്യാരക്ടർ പറയുന്നതെന്ന് വെച്ചാൽ, ഈ കുട്ടി മരിക്കുന്നതിന് മുൻപ് അവൾ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഭയങ്കരമായിട്ട്
എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൗസ് ഹോൾഡ് കാര്യങ്ങളും. പിന്നെ എപ്പോഴും ആരെങ്കിലും വരും എന്നൊക്കെ ഓർത്തിട്ട് ഈ പാസ്തയും അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് വെക്കും, അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ഇങ്ങനെ എക്സ്ട്രാ വാങ്ങിച്ച് വെക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. കുട്ടി മരിച്ചതിന് ശേഷം അവൾ കംപ്ലീറ്റ്ലി മാറിപ്പോകുന്നുണ്ട്. ഇനി ആരും അവർക്ക് വേണ്ടി വരാനില്ല എന്നൊരു തോട്ടിൽ അവളൊന്നും ചെയ്യില്ല. അതേസമയം സുകുമാറാണ് ഇതെല്ലാം ഏറ്റെടുക്കുന്നത്. പിന്നെ ഈ മദർ ലോ പറഞ്ഞ ഈ ഒരു റിഗ്രറ്റ് കാരണമൊക്കെ അദ്ദേഹം ജോലിയിൽ നിന്നൊക്കെ മാറിയിട്ട് എന്തു ചെയ്യും, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അവർ കുഞ്ഞിന് വേണ്ടി റൂമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പോയി സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ശോഭ അതേസമയം ഭയങ്കരമായിട്ട് വോക്കിൽ എന്തു ചെയ്യും, അതിൽ ലയിച്ചിട്ട് വിഷമം മറക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെയാണ്, അതിന് നമുക്ക് സെക്കൻഡ് ഡേയിലേക്ക് വരാം. സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പോഴത്തേക്കും ശോഭ ഇതുപോലെ ഈ നമ്മുടെ സുകുമാർ അവൻ്റെ അമ്മയായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, ഭയങ്കര ക്ലോസ് ആയിരുന്നു. പക്ഷെ ശോഭയ്ക്ക് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ ഒരു ഡേ അമ്മ കുറേ നാൾ കൂടി ഇവരുടെ വീട്ടിൽ വന്നപ്പോൾ ശോഭ എനിക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് ഇവളുടെ ഒരു മെയിൽ ഫ്രണ്ടിനോടൊപ്പം ഒരു ഡ്രിങ്കിന് വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ സുകുമാറിന് വല്ലാത്തൊരു ഷോക്കാവും. അപ്പോൾ സുകുമാർ അത് പറയുന്ന സ്റ്റോറി ഒരു ബോർഡ് എക്സാമിന് ഇതുപോലെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അച്ഛൻ മരിച്ച സമയമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ചീറ്റ് ചെയ്യേണ്ടി വന്ന കഥയാണ് സുകുമാർ പറയുന്നത്. ഓക്കെ, പിന്നീട് തേർഡ് ഡേ ഇതുപോലെ സുകുമാർ പറയുന്നത് സുകുമാറിൻ്റെ ബർത്ത്ഡേ പ്രസൻ്റ് ആയിട്ട് ഇവള് ഒരു സ്വെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇയാൾ എന്തു ചെയ്യാണ് വിൽക്കുവാണ് ചെയ്തത്. ആ വിറ്റിട്ട് കളഞ്ഞു പോയതാണെന്നാണ് പറഞ്ഞേക്കുന്നത്, പക്ഷേ കളഞ്ഞു പോയതല്ല, വിറ്റതാണ്. അത് വെച്ച് മദ്യവിക്കുകയാണ് ചെയ്തതെന്ന് പറയും. അപ്പോഴത്തേക്കും ശോഭ ഇതുപോലെ അവളുടെ ആ ഒരു അകത്ത് സ്വന്തം സ്വഭാവം ഇങ്ങനെ പറയാണ്. അതായത് അവളും ബോസുമായിട്ട് കുറച്ച് ക്ലാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സോഷ്യൽ ഗാദറിങ്സിൽ ഈ ബോസിൻ്റെ മുഖത്ത് ചിന്നിൽ ഫുഡ് ഇങ്ങനെ പറ്റിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവളത് കണ്ടു, അവൾക്കത് തുടച്ചു കളയാൻ പറയായിരുന്നു. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ ഇയാൾ കുറച്ച് പരിഹാസമാവട്ടെ, ലാഫിംഗ് സ്റ്റോക്ക് ആവട്ടെ എന്ന് കരുതിയിട്ട് അവൾ മനഃപൂർവ്വം പറഞ്ഞിട്ടില്ലാത്ത കാര്യമൊക്കെ പറയാണ്. ഓക്കെ, എന്നിട്ട് അന്ന് അവർ പരസ്പരം ഇതുപോലെ എന്താണ് കിസ് ചെയ്യുന്നുണ്ട്, ഫോർ ഹെഡിലും ചീക്കിലും ഫേസിലും ഒക്കെ കിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആയി. പിന്നെ ഫോർത്ത് ഡേയിൽ അവരിങ്ങനെ പരതുകയാണ്, ഓക്കെ വിച്ച് സ്റ്റോറി ദേ ഹാഡ് ടു ടെൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേസമയം ശോഭ പറയുന്ന സ്റ്റോറി ഇയാൾ ആകെ പബ്ലിഷ് ചെയ്യുന്ന ഒരേ ഒരു പോമേ ഉള്ളൂ, അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാണ്, അതൊന്ന് ഡിസ്ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ സുഗു നമ്മുടെ സുകുമാർ ഇതുപോലെ പറയാണ്, ഇവൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മാഗസിൻ ഇതുപോലെയുള്ള മാഗസിൻ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിനകത്തുള്ള ഒരു പെൺകുട്ടിയിൽ ഇയാൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയി എന്ന് തോന്നും പറയാണ്. എന്നിട്ട് അയാളത് കീറിക്കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ നൈറ്റ് അവർ കറണ്ട് വന്നതിന് ശേഷവും അവർ ഒരുമിച്ച് തന്നെയായിരുന്നു അവരെന്താണ് ഒരു ഫിസിക്കലി ഒരു ഇൻറ്റിമസിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ഡേ. ഫിഫ്ത്ത് ഡേ ആണെങ്കിൽ ഇതുപോലെ പവർ എന്ത് ചെയ്യണം, റീസ്റ്റോർ ചെയ്യുമെന്ന് ഒരു അപ്രതീക്ഷിതമായിട്ട് പറയുകയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. പക്ഷേ അവർ തന്നെ പറയും, ശോഭ തന്നെ പറയും, അതിനിപ്പോൾ എന്താ നമുക്ക് എന്നത്തെയും പോലെ ചെയ്യാം എന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം പോയി ഒരു കാൻഡിൽ ലൈറ്റൊക്കെ ഗ്രോസറിയിൽ പോയിട്ട് മേടിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പോൾ പറയണമല്ലോ, ഒരു കാര്യം പറയണമല്ലോ. അപ്പോഴത്തേക്കും ശോഭ ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ അവൾ പറയും, ഞാൻ ഈ പറയുന്ന കാര്യം ലൈറ്റ് ഓൺ ചെയ്ത് വെട്ടത്തിൽ വേണം പറയാമെന്നൊക്കെ പറയും. അപ്പോൾ ഇയാൾ വിചാരിക്കും എന്തെങ്കിലും നല്ല കാര്യം പറയാനായിരിക്കും, പ്ലസൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനായിരിക്കും ലൈറ്റ് ഓൺ ചെയ്യാൻ പറയുന്നതെന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് ശോഭ ഇതുപോലെ പറയും, എനിക്കിവിടെ ഇനി നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ അപ്പുറത്തൊരു ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് നിൽക്കണം എന്നൊക്കെ പറയുകയാണ്. അത് സുകുമാറിന് ഭയങ്കരമായിട്ട് ഷോക്കാവും. അപ്പോഴത്തേക്കും സുകുമാർ കുറച്ചും കൂടെ എന്താണ് ക്രൂവലാവും. ക്രൂവലെന്ന് വെച്ചാൽ അയാളുടെ ആ ഒരു ഡിപ്രഷൻ അയാൾക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനേ പറ്റുള്ളൂ. അയാൾ പറയും, ആ കുട്ടി മരിച്ച സമയത്ത് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു വല്ലാത്ത ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, അവൻ്റെ ജെൻഡർ അല്ലെങ്കിൽ അവൻ്റെ ഫേസ്, അവൻ്റെ സ്കിൻ, അവൻ്റെ ഹെയർ, അവൻ ആരെപ്പോലെയാണ് ഇരിക്കുന്നത്, പിന്നെ അതുപോലെ അവനിങ്ങനെ മരിച്ചു കിടന്നപ്പോൾ നീ ഇങ്ങനെ കിടക്കുമ്പോൾ കൈമടക്കി കിടക്കുന്ന പോലെയാണ് അവൻ കിടന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ക്രുവലി ഡീറ്റെയിൽ ചെയ്യാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ശോഭയ്ക്ക് ഭയങ്കരമായിട്ട് ഷോക്ക്ഡായിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കരയും. അങ്ങനെ കരയുമ്പോഴാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. സ്റ്റോറി ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് അവസാനിക്കുന്നത്. നമുക്ക് ഓഡിയൻസിന് അല്ലെങ്കിൽ റീഡേഴ്സിന് മേ ബി ഇതൊരു ഗുഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ശോഭ മാറിക്കാണാം, വേറെ ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇതോടുകൂടി അവർ ഒരുമിച്ച് കാണും എന്നൊക്കെ നമുക്ക് ഇൻ്റർപ്രിറ്റേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഓപ്പൺ എൻഡ് ആയിട്ടാണ് സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇന്ന് നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള തീമാണ്, തീം എന്താണ്, ഗ്രീഫ്. അപ്പോൾ സുകുമാറാണെങ്കിൽ താൻ എന്താ ചെയ്തു ആ ഒരു ബോധത്തിൽ നിന്നും ഭയങ്കരമായിട്ട് എക്സ്പ്ലോർഡ് ആയിട്ട് എലിനേറ്റഡ് ആയിട്ട് ജീവിക്കുകയാണ്. ശോഭ അതേസമയം തൻ്റെ എലിനേഷൻ പുറത്ത് കാണിക്കാതെ അല്ലെങ്കിൽ സ്വയം എന്താണ് വർക്കിൽ ഇതുപോലെ ജോലി ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ റിലേഷൻഷിപ്സിലെ കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ കുട്ടി മരിച്ച 6 മാസം അതിന് ശേഷം പിന്നീട് അവർ ഇതുപോലെ ഇങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. അവരാകെ സംസാരിക്കുന്നത് ഇതുപോലെ ശോഭ വന്നിട്ട് പറയും ഇങ്ങനെ ഇത്രയും ജോലികളൊന്നും ചെയ്യണ്ട, ഇത്രയും കഷ്ടപ്പെടണ്ട എന്നൊക്കെ പറയുന്നതാണ്. അത് ആക്ച്വലി അവൾ ഫോയ്സ് ചെയ്ത് പറയുന്ന പോലെയാണ് സുകുമാറിന് തോന്നുന്നത്. പിന്നെ എന്തെങ്കിലും പലചരക്ക് സാധനങ്ങളുടെ കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളെ പറയുള്ളൂ.
സുകുമാർ മെയിൽ ബോക്സിൻ്റെ അടുത്തേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. അതിനുശേഷം ഇയാൾ പോയിട്ടുമില്ല. എന്തെങ്കിലും മെയിൽ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ഗേറ്റിൻ്റെ അവിടെ വരെ പോകും. അപ്പോൾ അങ്ങനെ എലിനേറ്റഡ് ആയിട്ടുള്ള ലൈഫായിരുന്നു അവർ ലീഡ് ചെയ്തിരുന്നത് കേട്ടോ. പിന്നീട് നമുക്ക് സിമ്പിൾസ് ആയിട്ട് പറയാനാണെങ്കിൽ ഫുഡിൻ്റെ കാര്യം പറയാം. അതായത് ഫുഡിന് ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താണ് ഒരു കീ റോൾ അത് ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാർക്ക്നെസ്, ഡാർക്ക്നെസ്സാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, റിവീൽ ചെയ്യുന്നത്. അപ്പം ഈ ഡാർക്ക്നെസ് അവരുടെ ഉള്ളിലെ ആ ഒരു ഡാർക്ക്നെസ്സിനെ വേണമെങ്കിലും കാണിക്കാം. ആ ഡാർക്ക്നെസ് മാറി ലൈറ്റ് വന്നു എന്നൊരു ഐഡിയ വേണമെങ്കിലും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറി. എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.